ഇപ്പോൾ സിദ്ധാർത്ഥിന്റെ അമ്മ മാധ്യമങ്ങളെ കാണുകയാണ്. സിദ്ധാർത്ഥിന്റെ അമ്മയ്ക്കൊപ്പം ഏഞ്ചൽ മേരി മാത്യു ചേരുകയാണ്. ഏഞ്ചൽ, നേരത്തെ സിദ്ധാർത്ഥിന്റെ അച്ഛൻ നമ്മളോട് പ്രതികരിച്ചിരുന്നു, ഏറെ ദുഃഖകരമായ നടപടിയാണ് ഈ വിദ്യാർത്ഥികൾക്ക് ജാമ്യം നൽകിയതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അമ്മയോട് ചോദിക്കാം. ജൂലിയറ്റ്, അക്കാര്യം തന്നെയാണ് കുടുംബവും പറയുന്നത്. ഉപാധികളോടെ ഇപ്പോൾ പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. അമ്മ ജാമ്യത്തിനെ ജാമ്യാപേക്ഷ എതിർത്തിരുന്നു, പക്ഷേ ഇപ്പോൾ കോടതിയിൽ നിന്ന് അവർക്ക് ജാമ്യം നേടിയിരിക്കുന്നു. ഈ കേസ് മുമ്പോട്ട് പോകുന്നതിൽ ഇപ്പോൾ ആശങ്കയുണ്ടോ? ഓ, ഇതിപ്പോൾ അറിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും വിഷമത്തിലായി. എന്ന് പറഞ്ഞാൽ അവരെ മാക്സിമം ആ ദിവസങ്ങളിൽ തന്നെ, ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ എന്തൊക്കെ ഒഴിവാക്കാൻ പറ്റുമോ അതെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്, തെളിവുകളെല്ലാം. ഇപ്പം ഇനി എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അതും കൂടെ മാറി പോവോ എന്നുള്ള പേടിയിലായി ഇപ്പം ഞങ്ങൾ. ഈ 19 പേർക്ക് ഒന്നിച്ച് ജാമ്യമൊക്കെ കിട്ടിയെന്ന് പറയുമ്പോൾ എത്രയോ പേര് നോക്കിയിരിക്കുകയാണ്. ഇത്രയും ദിവസം, ഓരോ ദിവസവും ജാമ്യം വരുമ്പം കിട്ടുമോ? അല്ല, കിട്ടില്ല, നമുക്ക് ഉറപ്പായിരുന്നു. ഇതിപ്പോൾ ശരിക്കും സങ്കടം. ഈ കേസ് അന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ കുടുംബം പല തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ അന്വേഷണം ശരിയായ രീതിയിലല്ല നടക്കുന്ന കാര്യം പരാതി നൽകിയിരുന്നു, മുഖ്യമന്ത്രിക്ക് നൽകിയിരുന്നു, ഗവർണർക്ക് നൽകിയിരുന്നു, ഏറ്റവും ഒടുവിൽ CBI അന്വേഷണത്തിലേക്ക് പോയി. പക്ഷെ ആ ഘട്ടത്തിൽ ഇങ്ങനെ പ്രതികൾക്ക് ഒന്നിച്ച് ജാമ്യം കിട്ടുന്നതാണ് ആശങ്കപ്പെടുത്തുന്നത് അല്ലേ? അതെ, CBI അന്വേഷണത്തിന് ഒന്നും ആയിട്ടില്ല, ഒന്നും അവർ ഒരു റിപ്പോർട്ടോ കൊടുത്തിട്ടില്ല. അത് നടക്കുന്നതേ ഉള്ളൂ, അതിന്റെ ഇടയ്ക്ക ഈ ജാമ്യം. എനിക്ക് നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ അവരെ ജയിലിലാണ്, അത്രമാത്രം എനിക്കറിയാവും. ഇതിപ്പോ പെട്ടെന്ന് ഈ ഒരു വാർത്ത കേട്ടു. കുടുംബം, സിദ്ധാർത്ഥന്റെ കുടുംബം ജാമ്യാപേക്ഷ എതിർത്തിരുന്നു, പക്ഷെ അത് പരിഗണിച്ചിട്ടില്ല. അതെ, അത് പരിഗണിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്കിപ്പോഴും ശരിക്കും പറഞ്ഞാൽ എനിക്ക് കോടതിയെ ധിക്കരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ തെറ്റാണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് കൂടുതൽ നിയമം അറിയില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നിരാശമാണ്, ഈ ഒരു ജാമ്യം കിട്ടിയെന്നുള്ളത്. ജാമ്യം കിട്ടിയെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉപാധികളോടെ കിട്ടിയെന്നൊക്കെ പറയുന്നത്, ഉപാധി എന്ന് പറയുമ്പോൾ എന്തോ സ്റ്റേറ്റ് വിട്ടു പോകില്ലെന്നോ ഇത് വിട്ടു പോകില്ലെന്നോ ഒക്കെ പറയുന്നു. സ്റ്റേറ്റ് വിട്ട് പോകില്ലെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ, ഡിസ്ട്രിക്റ്റ് വിട്ടു പോകില്ലെങ്കിലും ഡിസ്ട്രിക്റ്റിൻ്റെ എൻഡ് വരെ പോവാം, ഫോൺ ഉപയോഗിക്കാം, ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാം. അവർക്ക് തെളിവ് നശിപ്പിക്കണമെങ്കിലോ സാക്ഷികളെ സ്വാധീനിക്കണമെങ്കിലോ അതെന്തു വേണമെങ്കിൽ ചെയ്യാം. ഞാൻ അതാണ് പറഞ്ഞത്, ഞാൻ കോടതിയെ നമുക്കൊരിക്കലും ഞാൻ കുറ്റം പറയുന്നില്ല, പക്ഷെ നിയമം എനിക്കറിയില്ല. പക്ഷെ ഞാൻ വളരെ നിരാശമാണ്. ഇതിൽ ഇതൊരു ബാക്കിയുള്ളവർക്കുള്ള, ബാക്കി റാഗ് ചെയ്യാനും കൊല്ലാനും നിൽക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ ഒരു എന്താ പ്രചോദനമാവും ശരിക്കും പറഞ്ഞ സമൂഹത്തിൽ. ഇത്രയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ? ആ, ഞാനിനി ചെയ്തു കഴിഞ്ഞാലും ഞാൻ ഇതൊക്കെ തന്നെ സംഭവിക്കാവുള്ളൂ. അത് ഞാൻ അതാണ് പറഞ്ഞത്, ഞാൻ അവർക്ക് കുറ്റം പറയുന്നതല്ല, അതാണ് ഇവിടുത്തെ നിയമം. എന്ത് പറയാൻ പറ്റും? ഇത്ര ചെയ്തു കഴിഞ്ഞാൽ ഇത്ര സംഭവിക്കാവുള്ളൂ എന്നുള്ള രീതിയിൽ. പിന്നെ CBI അന്വേഷണം ഇപ്പോൾ വന്നിരിക്കുന്നു. CBI അന്വേഷണത്തിൽ പോയി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ് നശിപ്പിച്ച് നാരായണക്കല്ലിൻ്റെ അടുത്ത് കയ്യിൽ കൊടുത്തിട്ടുള്ളൊരു കേസായിരുന്നു ഇത്. കാരണം അതൊന്ന് ഏതൊക്കെ രീതിയിൽ നശിപ്പിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം നശിപ്പിച്ചിട്ടാണ് കേരള ഗവൺമെൻറ് ഈ കേസെടുത്ത് CBI കൊടുത്തത്. അതിൻ്റെ ഉദാഹരണമാണ്, CBI കേസ് വൈകിപ്പിക്കാൻ, മറ്റേ പേപ്പർ വൈകിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടുത്തെ സെക്രട്ടേറിയറ്റ് കളിച്ചൊരു കളി. അതിലൊരു 3 സസ്പെൻഡ് ചെയ്തു, ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറ്റ് 3 സസ്പെൻഡ് ചെയ്തു. ആ 3 സസ്പെൻഡ് ചെയ്തെന്നാണ് ഇവർ പറഞ്ഞിട്ട് തന്നെയാണ് സസ്പെൻഡ് ചെയ്തത്. ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആഭ്യന്തരമുള്ള ഉയർന്നവന്മാർ തന്നെയാണ് ചെയ്തത്. ചിലപ്പോൾ ആഭ്യന്തര മന്ത്രി തന്നെയാണ് പറഞ്ഞത്. അവർ തന്നെയാണ് പറഞ്ഞിട്ട് ഇത് ലേറ്റാക്കെന്ന് പറഞ്ഞിട്ട് അവർ ആ 3 സസ്പെൻഡ് ചെയ്തു. ആ 3 സസ്പെൻഡ് ചെയ്താണ് ഞാൻ നിങ്ങളെ സസ്പെൻഡ് ചെയ്യാം, ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ വേറെ ജോലി തരാം. ഞാനത് അന്ന് പറഞ്ഞായിരുന്നു ഇതാണ് സംഭവിക്കണമെന്ന്. പക്ഷെ ഒരു പടിയും കൂടെ കടന്നിട്ട് ഇവർക്കൊരു ഉപകാര സ്മരണയോട് കൂടിയിട്ട് ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്തു. ആ സസ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരാളിനെ, 3 ലേഡിയാണ് സസ്പെൻഡ് ചെയ്തത്, ആ സസ്പെൻഡ് ചെയ്ത ഒരാളിനെ എന്താ പ്രൊമോഷനോട് കൂടി തുറമുഖ വകുപ്പിൽ ജോലി കൊടുത്തു. അതായത് ഈ CBI കേസ് വൈകിപ്പിച്ച 3 ആൾക്കാരുണ്ടായിരുന്നു. അവരെ ഞാൻ കുറ്റം പറയുന്നില്ല. വൈകിപ്പിക്കാന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റ് ഈ ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറ്റിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരാണ് വൈകിപ്പിച്ചത്. ആ വൈകിപ്പിച്ചാണ് ബലിയാടായത് ഈ 3 പേര്. ആ ബലിയാട് ആയവർക്ക് അവർക്ക് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്നുള്ള രീതിയിൽ അവർക്ക് പ്രൊമോഷന് കൂടി അവർക്ക് തുറമുഖത്തിൽ ജോലി കൊടുത്തു. അതുകൊണ്ട് അന്വേഷണം വളരെ, ഇപ്പൊ CBI അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ്. അപ്പൊ ഈ ഘട്ടത്തിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടി അവർ പുറത്തേക്ക് ഇറങ്ങുന്നു, അത് കേസ് അന്വേഷണത്തിന് തുടരന്വേഷണത്തെ ബാധിക്കുന്നുള്ളൊരു ആശങ്കയുണ്ട്. അതാണ്, അങ്ങനെ ആയി ആവുമല്ലോ, അത്രയും അതിനുവേണ്ടി ആയിരിക്കുമല്ലോ അവരിപ്പോൾ ഇറങ്ങുന്നത്. ഇപ്പം നമുക്ക് അവിടെ ആ അവിടെ വയനാട് പോയിക്കൂടാ അല്ലെങ്കിൽ സ്റ്റേറ്റ് വിട്ട് പോയിക്കൂടാ. ഇപ്പം നമുക്ക് വീട്ടിൽ നിന്നാൽ ഇപ്പം എന്താ ചെയ്യാൻ പറ്റാത്തത്? ഒരു ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണോ ചെയ്യാം, എന്ത് വേണോ നടക്കും. തെളിവുകളടക്കം നശിപ്പിക്കപ്പെടുമോ എന്നുള്ളത്, എന്ത് വേണോ നടക്കും.
ജാമ്യം റദ്ദാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാവണം എന്നുള്ള ആവശ്യം? നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. ഞാനും എൻ്റെ അടുത്ത സ്റ്റെപ്പ് ഞാൻ അവിടുത്തെ പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ. അല്ലാതെ ഈ പറയും പോലെ ഭയപിടിച്ച് കഴിഞ്ഞാൽ ചെന്നായി കിളാവുന്ന വന്ന് പട്ടിക്ക് ചെങ്ങലിക്കീടും അല്ലെങ്കിൽ കൂട്ടിനിടും ചാവുന്ന വരാം. അതാണ് അതാണ് ഇതാണെങ്കിൽ ഇവർ കൂട്ടിക്കിടക്കണം. അത് കൂട്ടിക്കിടക്കേണ്ട ഏതൊക്കെ രീതിയിൽ പോകാൻ പറ്റും ആ രീതിയിൽ വരെ ഞാൻ പോകും. ഞാനൊരു അടങ്ങിയിരിക്കില്ല ഇവിടെ. കേസ് അന്വേഷണം അത് അട്ടിമറിക്കപ്പെടുമ്പോൾ തെളിവുകൾ ഇല്ലാതാക്കുമോ എന്നുള്ള കാര്യം ആശങ്കയടക്കമാണ് കുടുംബം ഉന്നയിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ജാമ്യം റദ്ദാക്കുന്നതിന് ആവശ്യമായ നിയമ നടപടികളിലേക്ക് അടക്കം കടക്കുമെന്നാണ് കുടുംബം അറിയിക്കുന്നത്. ജൂലിയറ്റ് പെരി ഏഞ്ചൽ മേരി മാത്യു ആണ് സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന്റെ പ്രതികരണം തേടിയത്. നിരാശാജനകമായ നടപടിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്.